നമസ്കാരം. വളരെ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് നമ്മൾ കണ്ട അത്ഭുത രാഷ്ട്രീയ കാഴ്ചകളിലൊന്നായിരുന്നു രാജ്യതലസ്ഥാനത്തെ ആം ആദ്മി പാർട്ടിയുടെ ഉദയം. ജൂലിയസ് സീസറിന്റെ പ്രശസ്തമായ വാചകങ്ങളായ വന്നു, കണ്ടു, കീഴടക്കി എന്ന മട്ടിലായിരുന്നു ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി നടത്തിയ രാഷ്ട്രീയ തേരോട്ടം. അഴിമതി നിറഞ്ഞ രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കുമെന്ന് അവകാശപ്പെട്ടാണ് ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കേജ്രിവാളും അധികാരത്തിലെത്തിയത്. എന്നാൽ ഇപ്പോൾ ഈ പാർട്ടിയും പാർട്ടിയുടെ പ്രധാന നേതാവായ അരവിന്ദ് കേജ്രിവാളും ഇന്ന് അധപതനത്തിന്റെ പടുകുഴിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. അഴിമതിക്കെതിരെ വാതോരാതെ പ്രസംഗിച്ച അല്ലെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ച കേജ്രിവാൾ ശതകോടികളുടെ മദ്യനയ അഴിമതി കേസിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുന്നിൽ ഹാജരാകാൻ ഒരുങ്ങുകയാണ്. ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിലവിൽ ED അറസ്റ്റ് ചെയ്താൽ അരവിന്ദ് കേജ്രിവാളിന്റെ രാജി ഉണ്ടാവുമോ, അല്ലെങ്കിൽ പുതിയ മുഖ്യമന്ത്രി വരുമോ, ആപ്പിന്റെ ഗതി എന്ത് തുടങ്ങിയ ചോദ്യങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ് രാജ്യതലസ്ഥാനത്തെ രാഷ്ട്രീയ രംഗം. കീഴ്ക്കോടതി മുതൽ സുപ്രീം കോടതി വരെ പോയിട്ടും ജാമ്യം കിട്ടാതെ മാസങ്ങളായി ജയിലിൽ കഴിയുന്ന ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയുടെ ഗതി തന്നെയാണ് അരവിന്ദ് കേജ്രിവാളിനെയും കാത്തിരിക്കുന്നതെന്നാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. 338 കോടി രൂപ മദ്യനയ കേസിൽ കൈമാറിയതിന് ശക്തമായ തെളിവുണ്ടെന്ന സുപ്രീം കോടതിയുടെ വിലയിരുത്തൽ ആപ്പിന്റെ പെട്ടിയിലെ അവസാന ആണിയായി മാറുന്നു. ഇതേ കേസിൽ കേജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്താൽ അതും ഡൽഹി രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കും. കാരണം മദ്യനയം എന്നല്ല, ഡൽഹി സർക്കാരിൽ എന്തു തന്നെ തീരുമാനങ്ങൾ ഉണ്ടായാലും അതെല്ലാം അരവിന്ദ് കേജ്രിവാൾ തന്നെയാണ് എടുക്കുന്നതെന്ന് ഏവർക്കും അറിയാം. കേജ്രിവാൾ തന്നെയാണ് പാർട്ടി, കേജ്രിവാൾ തന്നെയാണ് സർക്കാർ. മദ്യനയത്തിൽ അഴിമതിയുണ്ടെന്ന് കോടതി പറയുമ്പോൾ മുഖ്യമന്ത്രിയും പാർട്ടി അധ്യക്ഷനുമായ കേജ്രിവാൾ തന്നെയാണ് മറുപടി പറയേണ്ടതും. ഇനി എന്താണ് ഈ ഡൽഹി മദ്യനയ കേസെന്ന് നമുക്ക് നോക്കാം. രാജ്യതലസ്ഥാനത്ത് കോവിഡ് തരംഗം അതിരൂക്ഷമായ സമയം. ഇതിനിടെ അരവിന്ദ് കേജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ഡൽഹി സർക്കാർ പുതിയ എക്സൈസ് നയം പാസാക്കുന്നു. എക്സൈസ് നയം 2021-22 നടപ്പിലാക്കിയതിലെ ക്രമക്കേടിനെ കുറിച്ച് 2022 ജൂലൈയിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തതിന് പിന്നാലെയാണ് മദ്യനയ കേസ് പുറത്തു വന്നത്. ആം ആദ്മി പാർട്ടിയുടെ ഉന്നത നേതാക്കൾ അനധികൃത ഫണ്ട് സ്വരൂപിക്കുന്നതിനും തങ്ങളിലേക്ക് തന്നെ എത്തിക്കുന്നതിനുമാണ് എക്സൈസ് നയം സൃഷ്ടിച്ചത് എന്നായിരുന്നു ആരോപണം. തുടർന്ന് ED CBI കേസെടുത്തു. ഡൽഹി എക്സൈസ് വകുപ്പിന്റെ തലവനാണ് മനീഷ് സിസോദിയ. സ്വാഭാവികമായും അന്വേഷണം അദ്ദേഹത്തിനെതിരെ നീങ്ങി. CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്ത ചീഫ് സെക്രട്ടറി LG കൈമാറിയ റിപ്പോർട്ടിനെ തുടർന്നാണ് ഡൽഹി ഉപമുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം ആരംഭിച്ചത്. GNCTD നിയമം 1991, ബിസിനസ് റൂൾസിന്റെ ഇടപാട് 1993, ഡൽഹി എക്സൈസ് നിയമം 2009, ഡൽഹി എക്സൈസ് ചട്ടങ്ങൾ 2010 എന്നിവയുടെ ലംഘനങ്ങൾ കാണിക്കുന്ന ഡൽഹി ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തത്. മനീഷ് സിസോദിയുടെ വസതിയിലും 4 പൊതുപ്രവർത്തകരുടെ സ്ഥലങ്ങളിലും ഉൾപ്പെടെ ഡൽഹിയിലെ 21 സ്ഥലങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ റെയ്ഡ് നടത്തി. എന്നാൽ വരുമാന വർധന ഉറപ്പാക്കാനും വ്യാജമദ്യം വിൽക്കുന്നത് ഇല്ലാതാക്കാനുമാണ് പുതിയ നയം രൂപീകരിച്ചതെന്നാണ് AIP ആവർത്തിച്ചത്. എന്നാൽ പുതിയ നയം അനുസരിച്ച് ദേശീയ തലസ്ഥാനത്തെ ചില്ലറ മദ്യവ്യാപാരത്തിൽ സർക്കാരിന് ബന്ധമില്ല. മാത്രമല്ല 849 മദ്യവിൽപ്പനശാലകൾ പുതിയതായി തുറക്കുകയും ചെയ്യും. ഓരോ സോണിനെയും 8-10 വാർഡുകളായി തിരിച്ച് 27 മദ്യവിൽപ്പനശാലകളാണുള്ളത്. ഡൽഹി എക്സൈസ് നയം മാളുകൾ, വാണിജ്യ മേഖലകൾ, പ്രാദേശിക ഷോപ്പിംഗ് കോംപ്ലക്സുകൾ തുടങ്ങിയവയിൽ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായി മദ്യശാലകൾ തുറക്കാൻ അനുവദിച്ചു. അനിൽ ബൈജൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ആയിരിക്കെ കഴിഞ്ഞ നവംബർ 17 എക്സൈസ് നയം നടപ്പാക്കിയത്. ഇതൊക്കെയാണ് ഡൽഹി മദ്യനയ കേസിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഇനി ആം ആദ്മി പാർട്ടിയുടെയും അരവിന്ദ് കേജ്രിവാളിന്റെയും തുടർ നടപടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ന്യൂസ് ഡെസ്ക്, തനിനിറം.